ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ലാലിഗ ഈസ് ബാക്ക്. ഇന്ന് ലാലിഗയ്ക്ക് കിക്ക് ഓഫ് ആവുകയാണ്. ഒസാസുന വേഴ്സസ് സെവിയ മത്സരത്തോടുകൂടി ഈ സീസണിലെ അല്ലെങ്കിൽ ഈ വർഷത്തെ ലാലിഗ ആരംഭിക്കും. അപ്പോൾ ഇത് നമ്മുടെ ലാലിഗ പ്രഡിക്ഷൻ വീഡിയോയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ സീസണിലെ ലാലിഗനെ പറ്റി ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, കഴിഞ്ഞ സീസൺ ശരിക്കും പറഞ്ഞാൽ റയൽ മാഡ്രിഡിന് വളരെ വളരെ ഈസി ആയിരുന്നു. റയൽ മാഡ്രിഡ് ശരിക്കും പറഞ്ഞാൽ ഒരു കേക്ക് വാക്ക് ആയിരുന്നു. ഇപ്പോൾ ഡിസംബർ ടൈമൊക്കെ ആയപ്പോഴേക്കും ഏകദേശം റയൽ ജയിക്കും എന്നുള്ളൊരു കാര്യം പിടികിട്ടി. കാരണം 8-9 പോയിൻ്റ് ഒരു ഗ്യാപ്പൊക്കെ ആ സമയത്ത് റയലിനുണ്ടായി. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ബാക്കി താഴത്തേക്ക് ആരെങ്കിലും വിജയിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ താഴത്തെ പൊസിഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബാഴ്സയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ബാഴ്സ നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, പലപ്പോഴും ടോപ്പ് ഫോറിനൊക്കെ പുറത്തായിരുന്നു. ടോപ്പ് ഫോർ കിട്ടുമോ എന്നുള്ളൊരു സംശയമുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ചായ് വന്നത്. അപ്പോൾ ജനുവരി ഒക്കെ ആയപ്പോഴേക്കും കുറച്ച് സൈനിങ്സ് ഒക്കെ നടത്തി, ടീമിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അങ്ങനെ ബാഴ്സയ്ക്ക് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് കാര്യമായിട്ടുള്ളൊരു ടൈറ്റിൽ ചലഞ്ച് കൊടുക്കാൻ ബാഴ്സലോണയ്ക്ക് സാധിച്ചില്ല. പക്ഷേ ഈ സീസണിൽ അതിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. കാരണം ബാഴ്സ വലിയ രീതിയിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സൈനിങ്സ് നടത്തിയിട്ടുണ്ട്. റയലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സൈനിങ്സ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്തിട്ടുള്ള ബാഴ്സയാണ്. ഇപ്പോൾ ബാഴ്സയുടെ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് 11 ആണ്. ഇപ്പോൾ റഫീഞ്ഞ, കുണ്ട, ലെവൻഡോസ്കി, കെസി, ക്രിസ്റ്റ്യൻസൺ, ടോറസ്, ഇത്രയും താരങ്ങളൊക്കെ ഈ കഴിഞ്ഞ 2 ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടി വന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ളൊരു മാറ്റം ബാഴ്സയിലുണ്ട്. അപ്പോൾ അത് പ്ലേയിങ് സ്റ്റൈലിൽ അത് വളരെയധികം വിസിബിളാണ്. ഇപ്പോൾ പ്രീ സീസൺ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓവറോൾ നല്ലൊരു സ്റ്റൈൽ ഓഫ് പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേസമയം റയലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, റയലിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രാങ്ക്ഫുർട്ടിനെതിരെ സൂപ്പർ കപ്പൊക്കെ വിജയിച്ച് വളരെ പോസിറ്റീവായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ റയലാണെങ്കിലും നല്ല 2 താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, ചുവമീനേനും അതുപോലെ തന്നെ റോഡിഗറും. പക്ഷേ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത് എംബാപ്പയാണ്. അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആവുമെന്നൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ റയലിൻ്റെ അറ്റാക്കിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബെൻസേമയ്ക്ക് എങ്ങാനും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ലോങ് സീസണാണ്. അപ്പോൾ അതിനകത്ത് ഇഞ്ചുറി എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അറ്റാക്കിൽ ഡെപ്ത് ഇല്ലാണ്ടായപ്പോൾ, അപ്പോൾ അറ്റാക്കിൽ ഒരു ഡെപ്ത് ഇഷ്യൂ റയലിന് ഉണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2 ടീമുകൾക്ക് ഫിറ്റാവാൻ ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാഴ്സയ്ക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലെയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ കാര്യം അവർ ഒരുപാട് സൈനിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ലാലിഗയുടെ കൺട്രോളിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു ക്രിസ്ത്യൻസിനെ അതുപോലെ തന്നെ കെസ്സീനെയും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല, ഇൻ കേസ് ശനിയാഴ്ചയ്ക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഫ്രീ ഏജൻ്റ് ആയിട്ട് പോകും എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നു. പക്ഷേ എന്നാലിപ്പോൾ റൊമേറോ, ജെറാർഡ് റൊമേറോനെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും, വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാഴ്സലോണ തീർച്ചയായും ഒരു വലിയ ക്ലബ്ബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ലാലിഗ ചെയ്ത് കൊടുക്കാം, ഫൈനലി പ്ലെയേഴ്സിനൊക്കെ സൈൻ ചെയ്യാൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ സീസണിൻ്റെ പ്രഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ, എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാഴ്സ ഈ സീസണിൽ വിജയിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റയലിൻ്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവർ ലീഗ് അടിച്ച സീസണിൻ്റെ തൊട്ടടുത്ത സീസൺ നോക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും ആ ലീഗ് കിരീടം കൈവിടാറുണ്ട്. അപ്പോൾ അവസാനമായിട്ട് അങ്ങനെ നേടിയത്, അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് ലീഗ് നേടിയത് 2006-07 അല്ലെങ്കിൽ 7-8 സീസൺ, ആ 2 സീസണിലാണ് അവർ അങ്ങനെ ബാക്ക് ടു ബാക്ക് നേടിയത്. അപ്പോൾ റയൽ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ബാക്ക് ടു ബാക്ക് അടിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാഴ്സ ഈ സീസണിൽ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാഴ്സ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും, റയൽ 2-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും, 3-ഉം 4-ഉം സ്ഥാനങ്ങളിൽ അത്ലറ്റിക്കോയും സെവിയ ഫിനിഷ് ചെയ്യുമെന്നാണ്. ചിലപ്പോൾ 4-ാം സ്ഥാനത്തിന് വേണ്ടി സെവിയയും അതുപോലെ തന്നെ സെവിയ ബേസ്ഡ് ആയിട്ടുള്ള മറ്റു ടീമായ റയൽ ബെറ്റിസ് തമ്മിൽ നല്ല കോമ്പറ്റീഷൻ വരും എന്നാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ അത്ലറ്റിക്കോയുടെയും സെവിയയുടെയും കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അത്ലറ്റിക്കോ അവർ മൊളീന, ആക്സൽ വിറ്റ്സൽ, സാമുവലിനോ ഇങ്ങനെ കുറച്ച് താരങ്ങളെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു 20-23 മില്യൻ്റെ അടുത്താണ് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ടുള്ള സ്പെൻഡിങ് നടന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ സീസൺ ആണെങ്കിൽ ഓവറോൾ വളരെ മോശം സീസണായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യാനോ ബ്ലാക്ക് അദ്ദേഹം വളരെ മോശം ഫോമിലായിരുന്നു കഴിഞ്ഞ സീസണിൽ. അപ്പോൾ ഈ സീസണിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പഴയ ഫോമിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ടൈറ്റിൽ ചലഞ്ചർ ആവും. എന്നാലും ടീമിൽ കാര്യമായിട്ട് വലിയൊരു മാറ്റം ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുപോലെ പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ ടിപ്പിക്കൽ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്റ്റൈലായിട്ടുള്ള ആ ഡിഫെൻസീവ് അതുപോലെ ആ ഹാർട്ട് ഫുട്ബോളൊക്കെ തന്നെയാണ് കളിക്കുന്നത്. അതേസമയം സെവിയയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ 3 ടീമുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്പെൻഡിങ് പവറുള്ള ടീം എന്ന് പറയുന്നത് സെവിയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 സീസണുകളിലായിട്ട് 4-ാം സ്ഥാനത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന ടീമും സെവിയാണ്. അപ്പോൾ ഇസ്കോനെ അവർ ഫ്രീ ഏജൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അലക്സ് തെല്ലസിനെ ലോണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ മർച്ചാവോ എന്ന് പറയുന്ന ഗലത്തെ സാരയുടെ സെൻറ്റർ ബാക്കിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് റയൽ ബെറ്റിസിൽ നിന്നായിരിക്കും. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ ചെയ്തതാണ് പെല്ലെഗ്രിനിയുടെ അണ്ടറിൽ റയൽ ബെറ്റിസ് വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് സംഭവിക്കുന്നുണ്ട്. അതുപോലെ കോപ്പ ഡെൽ റേ വിജയിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പോസിറ്റിവിറ്റി റയൽ ബെറ്റിസിനാണെങ്കിലും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് റയൽ ബെറ്റിസും ഈ സീസണിൽ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ടീം തന്നെയായിരിക്കും. അതാണ് എൻ്റെ ഈ സീസണിലെ ലാലിഗ പ്രഡിക്ഷൻസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്രഡിക്ഷൻസൊക്കെ പറയുക. അപ്പോൾ നമുക്ക് ഈ സീസണിൻ്റെ അവസാനം അതിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.